നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈക്കിൻ്റെ യമഹ R1 2011 മോഡൽ ക്രോസ് പ്ലെയിൻ എഞ്ചിൻ വരുന്ന ഈ ഒരു ബൈക്കിൻ്റെ ഒരു വർഷം ഉപയോഗിച്ച ചെറിയൊരു യൂസർ റിവ്യൂ ആണ്. അതേപോലെ തന്നെ നിങ്ങൾ സൂപ്പർ ബൈക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഇതേപോലെ സൂപ്പർ ബൈക്കൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ലീഗൽ സൈഡും മറ്റൊന്ന് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും. ഈ രണ്ട് കാര്യങ്ങളും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വേണം ഇതേപോലുള്ള സൂപ്പർ ബൈക്കുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതേപോലുള്ള വണ്ടികൾ, അതായത് സൂപ്പർ ബൈക്കുകൾ, 1000 cc വരുന്ന സൂപ്പർ ബൈക്കുകൾ കേരള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കേരളത്തിൽ വളരെ ചുരുക്കം വണ്ടികളുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടികൾ സോഴ്സ് ചെയ്യേണ്ടി വരും. അങ്ങനെ അതർ സ്റ്റേറ്റ് വണ്ടികൾ സോഴ്സ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ലീഗൽ സൈഡ്, വണ്ടിയുടെ ടെക്നിക്കൽ സൈഡ്, ഈ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ലീഗൽ സൈഡ് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ പരിവാഹനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ സ്റ്റാറ്റസ് ഉണ്ടോ, അല്ലെങ്കിൽ വണ്ടി ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചലാൻസ് പെൻഡിങ് ഉണ്ടോ, ഇൻഷുറൻസ് വാലിഡിറ്റി എന്തോരം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പരിവാഹൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വണ്ടി കാണാൻ പോകുന്നതിന് മുമ്പ്, ഇപ്പോൾ അതർ സ്റ്റേറ്റിലായിരിക്കും വണ്ടി ഇരിക്കുന്നത്, അപ്പോൾ ഇങ്ങനൊരു വണ്ടി ഉണ്ടെന്ന് ഏതെങ്കിലും ഏജൻറ്റ് മുഖേന എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് പരിവാഹനിൽ കയറിയിട്ട് വണ്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടോ എന്നായിരിക്കണം. അതിനുശേഷം വേണം വണ്ടിയുടെ ടെക്നിക്കൽ സൈഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെക്നിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ വണ്ടി പോയി കാണുമ്പോൾ വണ്ടിയുടെ എല്ലാ പാർട്സും നമുക്ക്, ഇപ്പോൾ നിങ്ങളൊരു ആദ്യമായിട്ട് ഒരു സൂപ്പർ ബൈക്ക് വാങ്ങിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വണ്ടീനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി കാണാൻ പോകുമ്പോൾ ഒരിക്കലും ഒറ്റക്ക് പോവാതിരിക്കുക. ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, വണ്ടീനെക്കുറിച്ച്, അതായത് സൂപ്പർ ബൈക്ക് ഒന്നില്ലെങ്കിൽ പ്രീവിയസ്ലി ഓൺ ചെയ്തിട്ടുള്ള സൂപ്പർ ബൈക്ക് ഓണേഴ്സായിട്ട് പരിചയമുണ്ടെങ്കിൽ അവരെയും കൊണ്ട് പോവുക. അല്ലെങ്കിൽ എപ്പോഴും നല്ലത് സൂപ്പർ ബൈക്കൊക്കെ പണിത് പ്രൊഫഷണലായിട്ട് പണിയുന്ന നല്ല സൂപ്പർ ബൈക്ക് മെക്കാനിക്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ, അവരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നല്ല വണ്ടി നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇൻ കേസ് ഇതിൻ്റെ പാർട്സിനൊക്കെ ഓൾറെഡി നല്ല റേറ്റാണ്, കേസ് നമ്മൾ വണ്ടി വാങ്ങിയതിന് ശേഷം ഇതിൻ്റെ പാർട്സിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പണി കിട്ടിക്കഴിഞ്ഞാൽ, വണ്ടി വാങ്ങിയതിന് ശേഷം ഇതിൻ്റെ പാർട്സിനൊക്കെ നല്ല പണി കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ പാർട്സ് ആണെങ്കിൽ പോലും നല്ല റേറ്റാണ്. ഒന്നാമത്തെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ജപ്പാനിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ, അവിടെ ചെന്ന് ഓടിച്ചു നോക്കുമ്പോൾ വണ്ടി പെർഫെക്റ്റ് കണ്ടീഷൻ ആയിരിക്കും. കാരണം അവരതിന് വേണ്ടിയിട്ട് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് വെച്ചേക്കണേയിരിക്കും. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, ചില കച്ചവടക്കാരുടെ കാര്യമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം മാത്രം ഇതേപോലുള്ള വണ്ടി വാങ്ങിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൽക്കാലത്തേക്കൊക്കെ അവരൊന്ന് മോടിയൊക്കെ പിടിപ്പിച്ച് നമ്മൾ ആ ഒരു സമയത്ത് ഓടിക്കുമ്പോൾ വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങും, പാർട്സ് എന്തെങ്കിലും തരത്തിൽ കംപ്ലയിൻറ്റ് വരും. പിന്നെ ഇതിൻ്റെ പാർട്സൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ വാങ്ങിക്കാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പാർട്സ് വന്നവരെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി പാർട്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, ഇമ്പോർട്ടിങ് ചാർജും കൂടി കയറി വരും. പിന്നെ ടൈം പീരീഡ്, പാർട്സ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 2 മന്ത്സ് 3 മന്ത്സ് ഒക്കെ വെയിറ്റിംഗ് വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഇതേപോലുള്ള വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒറ്റക്ക് പോവാതിരിക്കുക. എപ്പോഴും സൂപ്പർ ബൈക്കൊക്കെ പണിത് പരിചയമുള്ള ഒരു മെക്കാനിക്കിനെ കൂടെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഇതേപോലുള്ള വണ്ടികൾ വാങ്ങിക്കാൻ പോകാനായിട്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, മൈലേജ്, പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഇതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ഈ ഒരു വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് മെയിൻ്റനൻസ് ആയിട്ട് ഞാൻ മാറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എൻജിൻ ഓയിൽ മാറ്റണം, ഓയിൽ ഫിൽട്ടർ മാറ്റണം,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ടയർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ വണ്ടിക്ക് എൻജിൻ ഓയിൽ ഞാൻ ഉപയോഗിക്കുന്നത് യമഹ ലൂബിൻ്റെ എൻജിൻ ഓയിലാണ്. ഇതിനകത്ത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓയിലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എൻജിൻ സൈഡിൽ തന്നെ. അപ്പോൾ നമ്മൾ യമഹ ലൂബിൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഓയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 4 ലിറ്ററാണ് ഓയിൽ ഇതിനകത്ത് ഒഴിക്കുന്നത് കേട്ടോ. അതായത് ഓയിൽ ഫിൽട്ടറിൻ്റെയും കൂടി വന്നിട്ടാണ് 4 ലിറ്റർ ഓയിൽ ഇതിനകത്ത് ഒഴിക്കുന്നത്. അങ്ങനെ 2000 രൂപ ഓയിലിന് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ വന്നിട്ട് R3 ഉപയോഗിക്കുന്ന സാധാരണ ഓയിൽ ഫിൽറ്ററാണ്. അതിനൊരു ഏകദേശം 500 റേഞ്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2500 നമുക്ക് ഓയിലിനും ഓയിൽ ഫിൽറ്ററിനും ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് തന്നെ ലേബർ കോസ്റ്റാണ് ഈ ഒരു വണ്ടീനൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. കാരണം ഇങ്ങനെ ഒരു വണ്ടി നമ്മൾ പണിയാൻ കയറ്റുമ്പോൾ അതിനനുസരിച്ചുള്ള ലേബർ ചാർജ് അവർ വാങ്ങിക്കും. ഇപ്പോൾ സർവീസിനായാലും നല്ല രീതിയിലുള്ള ലേബർ കോസ്റ്റ് അവർ വാങ്ങിക്കും. അപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ പണികൾ, അതേപോലെ തന്നെ ഓയിൽ മാറ്റാനും ഓയിൽ ഫിൽറ്റർ മാറ്റാനൊക്കെ എളുപ്പത്തിൽ നമുക്ക് തന്നെ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ലേബർ കോസ്റ്റ് ലാഭിക്കാം. അപ്പോൾ ഒരു 2500 ഉണ്ടെങ്കിൽ ഓയിലും ഓയിൽ ഫിൽറ്ററും മാറ്റാം. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയറാണ്. ഇതിൻ്റെ ഫ്രണ്ട് ടയറിന് വന്നിട്ട് ഓൾമോസ്റ്റ് ഫ്രഷ് ടയറാണെങ്കിൽ ഒരു 17,000 വരുന്നുണ്ട്. ബാക്ക് ടയർ വന്നിട്ട് ഫ്രഷ് ടയർ ആണെങ്കിൽ ഒരു 25,000 ഓൾമോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്ന യൂസ്ഡ് ടയറാണ്. നമുക്ക് ട്രാക്ക് ടയേഴ്സ് അവൈലബിൾ ആണ്. ഓട്ടോറിക്ഷ ഓട്ടെ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു റേറ്റ് ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ട്രാക്ക് ടയറാണ്. നമുക്ക് ട്രാക്ക് ടയേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ട്രാക്ക് ടയർ വന്നിട്ട് ഫ്രണ്ട് ടയറിന് ഞാൻ ഈ അടുത്ത് മാറ്റിയത് 2500 ബാക്ക് ടയർ വന്നിട്ട് 3500 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ബാക്ക് ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചിലവായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ പാർട്സൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റ് വരും. അതേപോലെ തന്നെ ഇതിൻ്റെ പാർട്സ് കിട്ടാനുള്ള പീരീഡ് എന്ന് പറഞ്ഞാൽ നല്ല ഡിലേ ആവും. ഓൾമോസ്റ്റ് ഒരു 2-3 ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ പാർട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത് 2-3 പാർട്സൊക്കെ എടുത്തിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഡെയിലി യൂസിന് പറ്റാത്തൊരു വണ്ടിയാണ്. പിന്നെ നമ്മുടെ എറണാകുളം പോലുള്ള സിറ്റിയിൽ, അതായത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കൊക്കെ വന്നുകൊടുത്ത് ഈ വണ്ടി യൂസ് ചെയ്യാനേ പറ്റില്ല. കാരണം നല്ല ഹീറ്റാവും. ഏകദേശം ഒരു 117 ഡിഗ്രിയൊക്കെ ഹീറ്റ് വരും. 115 ഡിഗ്രിയൊക്കെ ഹീറ്റ് വരും വണ്ടി ഈ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയല്ല. ഓൺലി സ്ട്രെയിറ്റ് ഹൈവേസിൽ മാത്രം ഒരു ത്രോട്ടിലൊക്കെ കൊടുത്ത് ഒരു 120 km/h ഇതിൻ്റെ ഒരു എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു എക്കോണമി മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ വണ്ടിക്കൊരു ഹീറ്റൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെഗറ്റീവ് സൈഡല്ല, ഈ വണ്ടി ബിൽഡ് ചെയ്തേക്കണ റേസ് ട്രാക്കിന് വേണ്ടിയിട്ടും റേസിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിനോ അല്ലെങ്കിൽ ഡെയിലി റൈഡിനോ ഒന്നും പറ്റാത്തൊരു വണ്ടി കൂടിയാണ് ഈ ഒരു വണ്ടി. പിന്നെ ഇതിൻ്റെ പാർട്സൊന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് ഇതേപോലെ സൂപ്പർ ബൈക്കുകൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇതിൻ്റെ പാർട്സൊന്നും മെയിൻലി നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതൊരു നെഗറ്റീവ് സൈഡാണ്. പിന്നെ ഇതിൻ്റെ മൈലേജ് നെഗറ്റീവ് സൈഡിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇത് മൈലേജ് നോക്കി ഓടിക്കേണ്ട വണ്ടികളല്ല സൂപ്പർ ബൈക്കുകൾ എന്ന് പറഞ്ഞാൽ. എല്ലാ സൂപ്പർ ബൈക്കിനും 1000 cc ഉള്ള എല്ലാ സൂപ്പർ ബൈക്കിനും ഓൾമോസ്റ്റ് ഒരു 10 km മൈലേജ്, 12 km ഒക്കെ ആവറേജ് മൈലേജ് കിട്ടുള്ളൂ. പിന്നെ ഒരു 120 km എക്കോണമിയൊക്കെ സിക്സ്ത് ഇയറിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 13-14 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും. പിന്നെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ മൈലേജ് നോക്കി ഓടിക്കേണ്ട വണ്ടിയല്ല. അതുകൊണ്ട് മൈലേജ് നോക്കി ആരും ഈ വണ്ടി എടുക്കാനും പോകുന്നില്ല. കാരണം ഇതേപോലുള്ള വണ്ടികളൊക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ ഇരിക്കുള്ളൂ ഇതേപോലുള്ള സൂപ്പർ ബൈക്കുകൾ നമ്മൾ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ തന്നെയാണ്. ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള എൻജിനാണ്. പിന്നെ ഓട്ടോറിക്ഷ ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള എൻജിനാണ്. യമഹ മോട്ടോ GP റേസിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു എൻജിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും.
ആ ഒരു എൻജിൻ്റെ പേരാണ് ക്രോസ് പ്ലേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓപ്പൺ ഹൈവേസിലൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. അതൊക്കെ തന്നെയാണ് പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ. ഓപ്പൺ ഹൈവേ അതായത് ആലുവ ടു തൃശ്ശൂർ റൂട്ട്, ബാംഗ്ലൂർ റൂട്ടൊക്കെ അടിപൊളിയായിട്ട് ഓടിക്കാൻ വേണ്ടി, അല്ലാതെ ഈ എറണാകുളം സിറ്റിയിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉള്ളപ്പോൾ ഒന്നും ഉപയോഗിക്കാനേ പറ്റിയ വണ്ടിയല്ല ഇത്. ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് റൈഡൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം നല്ല മഴക്കുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പ്രദേശത്തൊക്കെ നല്ല മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അതുകൊണ്ട് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഒരു കിടിലൻ റൈഡിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.